Hello, ellavarkkum Petsylicious like swagatham. Angane Easter okka kaniye veetle irikkiyana. Ippolum endha paraya work from home thanneyana. Easter va samayathu ottiri ingane bhakshanangale kurichokka paranju cousin marokke undakiya pictures okka share cheythu kandu endanu arayilla enikku endha oru Kerala style kozhi curry undakkanulla ഉണ്ടാക്കാനല്ല കഴിക്കാനുള്ള നല്ല കൊതി. അപ്പം ലാസ്റ്റ് വ്ളോഗ് കണ്ടിട്ട് എൻ്റെ ഇവിടെയുള്ള എൻ്റെ ആൻറ്റി എനിക്ക് കുറച്ച് ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ നടത്തി എൻ്റെ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ കൊണ്ട് വെച്ച് തന്നു. അപ്പോൾ അത് കാരണം വീട്ടിൽ വീണ്ടും കോഴി വന്നു. പിന്നെ ആൻറ്റി എനിക്ക് ഇച്ചിരി മല്ലിയലയും കുറച്ചധികം വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിത്തന്നു. അതോടുകൂടി വീട്ടിൽ വീണ്ടും എല്ലാ സാധനങ്ങളായി. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, ഇങ്ങനെ ഈസ്റ്ററിൻ്റെ ഫോട്ടോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കേരള ഇൻസ്പയർഡ് കേരള സ്റ്റൈൽ മമ്മിയും അമ്മായിമാരൊക്കെ വയ്ക്കുന്നത് ഓർമ്മയിലുള്ള ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാം എന്ന്. അപ്പോൾ എനിക്ക് കേരള എന്ന് പറയുമ്പോൾ ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ഇൻഗ്രീഡിയൻ്റിൽ ഇതുവരെ ഇത് ഉപയോഗിക്കാത്തതും എന്നാൽ അപൂർവമായി വല്ലപ്പോഴൊക്കെ ഉപയോഗിക്കുന്നതുമായ ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ കറി ലീവ്സ്. അത് ഭയങ്കര കുറച്ചുകൂടെ കിട്ടുള്ളൂ. എനിക്കൊരു ബേബി പ്ലാന്റ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പിന്നെ കാണിച്ചു. പക്ഷെ അതിൽ നിന്ന് ലീവ്സ് എടുത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ വെരി നല്ല കേരള ഫുഡ് കേരള സ്റ്റൈൽ എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന സാധനമാണ് ഈ എന്താ പറയുക, നാളികേരം അല്ലെങ്കിൽ കോക്കനട്ട്. ആ ഇങ്ങനത്തെ ആയ സാധനം വാങ്ങാൻ കിട്ടും അത്. പിന്നെ ഒബ്വിയസ്ലി കുറുക്കുമുളകില്ലാതെ എന്ത് കേരള അല്ലേ. സോ ഈ മൂന്ന് സാധനങ്ങളാണ് പുതുതായി ഞാൻ കുക്കിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പോണത്. ഇവിടെ ആസ് യൂഷ്വൽ നമ്മുടെ ഉള്ളീനെ ഞാൻ നന്നായി സോട്ടേ ചെയ്യാണ്. ഇതിൽ നന്നായി കുഞ്ഞിതാക്കി അരിഞ്ഞ 4 വെളുത്തുള്ളികളുണ്ട്. പിന്നെ ഒരു ഓൾമണ്ട് സൈസ് 2 ഓൾമണ്ട് സൈസിലുള്ള ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ 3 വലിയ ഉള്ളീനെയാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. കാരണം ഐ ബിലീവ് ശരിയോ തെറ്റാണോ എന്നൊന്നും എനിക്ക് അറിയില്ല, ആ ഒരു നല്ലൊരു സോസ് കിട്ടണമെങ്കിൽ ഉള്ളി വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉള്ളീനെടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 3 വലിയ ഉള്ളീനെടുത്തിട്ടുണ്ട്. ആ പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയി, ഞാൻ ഇതിന് ഒന്ന് ഉപയോഗിക്കുന്ന എണ്ണ അത് നല്ല നമ്മുടെ എന്താ പറയുക കോക്കനട്ട് ഓയിലാണ്, നാളികേര എണ്ണ ആണ് ഉപയോഗിക്കുന്നത്. അത് ഇവിടെയൊക്കെ വാങ്ങാൻ കിട്ടുമല്ലോ, അതിനാണ് ഉപയോഗിക്കുന്നത്. ഈ ഉള്ളിക്കും ഇതിനൊക്കെ ഈ ഏകദേശം ഇത്തിരിശ ബ്രൗണിഷ് കളറായി കഴിഞ്ഞ് ആയി തുടങ്ങുമ്പോൾ ഞാൻ ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ 4 ഇങ്ങനത്തെ സെമി അല്ല ഒരു മീഡിയം സൈസ് പോലത്തെ എന്താ പറയുക മുളകിന് ഇട്ട് കൊടുക്കും. അവരും കിടക്കട്ടെ അതിൻ്റെ ഉള്ളിൽ. ഇനി ഞാൻ ഇതിലേക്ക് ഇച്ചിരി കുരുക്കുമുളക് പൊടി ഇടാവ. ഇത്രയ്ക്ക് ഇടുന്നുണ്ട്. ഞാൻ വർത്തമാനം പറഞ്ഞത് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ലോ ഫ്ലെയിമിലാണ് ഇടുന്നത് കേട്ടോ. അത് കാരണമാണ് ഉള്ളിയും ഇതൊക്കെ ഇങ്ങനെ ആയി വരച്ച് അധികം നേരം എടുക്കുന്നത്. അത് കഴിഞ്ഞ് ഒരു കുറച്ച് 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ള ഇവരെ ഈ നാളികേര കഷ്ണത്തിന് ഞാൻ എൻ്റെ ഉള്ളിക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇടയ്ക്കിടുന്ന് തിന്നും ചെയ്യും. ഇത് ഈ കറിയിൽ വരുന്ന ഇടയ്ക്കൊന്ന് കടി അതൊന്നിങ്ങനെ കടിക്കുമ്പോൾ ഒരു കഷത്ത് ഉണ്ടാവില്ലേ, അത് നല്ല രസമായിരിക്കും. അപ്പം ഇത് എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല രസമുണ്ട് കാണാൻ അല്ലേ. ഇടയ്ക്ക് അവിടെ ഇവിടെയും കിടക്കണ തേങ്ങാ കൊത്തുകളും അവിടെ ഇവിടെ ഗ്രീനായി കിടക്കണ നമ്മുടെ മുളകിനെയൊക്കെ കാണാൻ. ഓ 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം. ഇതാണ് കറിവേപ്പില ഞാൻ ഉപയോഗിക്കാത്തത്, കാരണം അത് ഉപയോഗിച്ച് തുടങ്ങി കഴിഞ്ഞാൽ എനിക്കതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാൻ വളരെ ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇനി ഞാൻ ഇതിലേക്ക്
ആറാണോ അല്ല 8 ചെറി ടൊമാറ്റോസ് കാരണം അതിൽ വലിയ ടൊമാറ്റോ ഇല്ലാത്ത കാരണം അതിൻ്റെ ഉള്ളിലേക്ക് 8 ചെറി ടൊമാറ്റോസ് ഇടാറ് അപ്പോൾ അതാണല്ലോ നമ്മുടെ ഒരു ആ സോസിനൊരു ബേസ് വരുന്നത് ഇനി ഞാൻ ഇതിന് ഇച്ചിരി നേരം അരച്ച് വെച്ച് മീഡിയം ഹീറ്റിൽ കുക്ക് ചെയ്യാണ് കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാലല്ലേ ആ ടൊമാറ്റോ ഒക്കെ നല്ല സ്മഷ് സ്മഷായി വരുള്ളൂ സോ ഇടയ്ക്ക് ഒന്ന് തുറന്ന് അതിനൊന്ന് നന്നായി അടച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായി ഇങ്ങനെ ഉടച്ച് സോ ഇത്രയൊക്കെ ആയി കഴിയുമ്പോൾ ഇനി ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വെച്ചാണ് മസാലപ്പൊടികൾ ഇടാണ് അതിൽ എന്താ പറയുക ഞാനെപ്പോഴും മെഷറായി ഉപയോഗിക്കുന്ന ഈ സ്പൂണാണ് അതായത് ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു ടീസ്പൂൺ മസാലപ്പൊടിയും പിന്നെ 2 ടീസ്പൂൺ കാപ്സിക്കൻ പൊടിയായിട്ടാണ് അത് ഇതിനൊരു നല്ല റെഡ് കളർ കിട്ടാനാണ് ഞാനത് ഉപയോഗിക്കുന്നത് പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത്ര ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് കേരള സ്റ്റൈൽ എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ആയ ടൊമാറ്റോ പേസ്റ്റ് ഉപയോഗിക്കാത്തത് അത് കാരണം തന്നെ റിയൽ ആയിട്ടുള്ള ടൊമാറ്റോസ് ഒക്കെ അല്ലെങ്കിൽ റെഡ് കളറ് വരാനും അതിനൊക്കെ ആ പേസ്റ്റാണ് ഞാൻ നോർമലി ഉപയോഗിക്കാറ് ഇനി ഞാൻ ഇതിന് ഇത്തിരി നേരം വീണ്ടും അടച്ച് വയ്ക്കാനേ സോ മാറ്റാണ് ഹാ 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 നല്ല മണം വരുന്നുണ്ട് ആദ്യം പിടിച്ചിട്ടില്ല ഇപ്പോൾ ഉണ്ട് ഒരു നല്ല ഈ മിക്സ് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തന്നെ ചെമ്മീനും വയ്ക്കാലോ എന്നൊരു ഐഡിയ വരുന്നുണ്ട് പക്ഷെ ഇന്ന് ചെമ്മീൻ വീട്ടിലില്ല പക്ഷെ എനിക്ക് തോന്നുന്നു 2 കറിവേപ്പിലും കൂടി ഇട്ട് കൊടുക്കണം അണ്ണാ ഞാൻ പറഞ്ഞില്ലേ കറിവേപ്പില എൻ്റെ ഒരു വീക്ക്നെസ്സാണ് അവസാനം ഇതിൽ കോഴിക്കാട്ട് അധികം കറിവേപ്പിലയാവോ എന്നൊരു സംശയമുണ്ട് സോ നേരത്തെ പറഞ്ഞ മസാലപ്പൊടികളിൽ ഒരു കാര്യം പറയാൻ മറന്നുപോയി അത് കൂട്ടിൻ്റെ ഒപ്പം മല്ലിപ്പൊടിയും കൂടി ഉണ്ട് കേട്ടോ അതും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കോഴീനിടാണ് കോഴിക്കാലിന് ഇതൊരു 500 ഗ്രാം ഉണ്ട് ദാറ്റ് മീൻസ് 4 കാലമുള്ളൂ പക്ഷേ ഇത് 500 ഗ്രാം ഉണ്ട് ഇളക്കിയൊന്നും അധികം ശീലിച്ചിട്ടില്ലാത്തത് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലേ ഇളക്കി ശീലിച്ചിട്ടില്ല എന്നുള്ളതൊക്കെ കുറവുകളൊക്കെ ഇങ്ങനെ ഞാൻ ചെയ്യണ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങൾക്ക് സോ ഇനി ഞാൻ ഇതിന് അടച്ച് വെക്കുകയാണ് എനിക്ക് മസാല മുകളിലും അടിയിലൊക്കെ ഇട്ട് മീഡിയം ഹീറ്റാണ് എന്നിട്ട് ഞാനിതിനെ അടച്ച് വെക്കുകയാണ് അവിടെ ആവുന്ന സമയത്ത് ഞാനിവിടെ അത് കഴിഞ്ഞെടുത്തേക്ക് സെർവ് ചെയ്യാനുള്ള ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ബേബി കറിവേപ്പിൻ്റെ പ്ലാന്റ് ഉണ്ടെന്ന് അതേതാ കണ്ടോ പാവ ഇത്രയും കുഞ്ഞീതാ ഇതും വന്ന് ഞാൻ എങ്ങനെ ഇല പൊട്ടിച്ചിടും ആ ഇവിടെ പിന്നെ നമ്മുടെ ബേബി കൊറിയാൻഡറുണ്ട് സോ ഞാൻ ഒന്ന് പതുക്കെ തുറന്ന് നോക്കാണ് ആ ഇതിലാകെ 4
കോഴീൻ്റെ കാലുള്ള കാരണം തന്നെ അധികം വെള്ളമൊന്നും ഇതിൽ നിന്ന് റിലീഫായിട്ടില്ല. അപ്പോൾ ഇത് അടി പിടിക്കുമോ എനിക്കൊരു പേടിയുള്ളത് കൊണ്ടും പിന്നെ ചാറിന് അധികം സോസ് വരില്ല എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടും ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ലൂക്ക് വാം വാട്ടർ ഒഴിച്ചു കൊടുക്കാണ്. സോ പച്ചവെള്ളമല്ല ഇച്ചിരി ചൂടുള്ള വെള്ളം. സോ വന്നിട്ട് ഞാൻ വീണ്ടും ഇതിനെ അടച്ചു വെച്ച് ഐ തിങ്ക് ഒരു 15 മിനിറ്റ്സ് കുക്ക് ചെയ്യണമായിരിക്കും. ഞാൻ സോ ഞാനിതിനെ പയ്യ എടുത്ത് നോക്കാണ് ഇവിടെ ആവേശം വരുന്നുണ്ട് നന്നായിട്ട്. എന്തായി ചിക്കൻ്റെ അവസ്ഥ എന്ന് നോക്കാം. ലുക്സ് ലൈക്ക് നല്ല ഭംഗിയുണ്ട്, നന്നായി തിളക്കുന്നുണ്ട്. യാ കോഴി വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ സോസ് ഇത്തിരി റെഡ്യൂസ് ചെയ്യാനായിട്ട് ഒരു 5 മിനിറ്റ് നേരം ഇതിനെ തുറന്ന് വെച്ച് കുക്ക് ചെയ്യാണ്. പിന്നെ ഇച്ചിരി ചാറ് കുറയ്ക്കാനായിട്ട്, കാരണം എനിക്ക് ഇങ്ങനെ ഇപ്പം നമ്മൾ ചോറും ചപ്പാത്തിയിലൊക്കെ ഒപ്പം ഇങ്ങനെ കഴിക്കാം, പക്ഷേ എനിക്ക് ഇച്ചിരി എന്താ പറയുക കുറുക്കിയ സൈസ് ചാറാണ് ഇഷ്ടം. അപ്പം ഞാൻ ഇതിലിനി ഇച്ചിരി കൂടി അവസാനമായിട്ട് ഇച്ചിരി കൂടി കറിവേപ്പിലിട്ട് കൊടുത്തു. ആൻഡ് ദെൻ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഈ ഒരു വട്ടം കൂടി ഒരു ശകലം എന്താ പറയുക ഇറച്ചി മസാല ഇല്ലേ അതൊന്നും കൂടി മുകളിലിട്ട് കൊടുക്കാം. ജസ്റ്റ് ഫോർ ഹൊറർന്ന് എന്നിട്ടൊരു മിക്സും കൂടി കൊടുത്തു കഴിഞ്ഞ് ഞാനിതിനെ അധികം ശല്യം ചെയ്യാതെ തീ ഓഫാക്കി അതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വിടാണ്. സോ അങ്ങനെ 5 മിനിറ്റ് കഴിഞ്ഞു. തീ ഞാൻ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമാണ്. കിടക്കണ കണ്ടോ നമ്മുടെ നാളേരക്കുത്തും വേപ്പിലയും കോഴികളൊക്കെ കിടന്ന് അവിടെ കിടന്ന് തിളയ്ക്കുക. ഇറ്റ്സ് റെഡി നാവ്. ഇപ്പം ഞാൻ ഒക്കെ പാകത്തിനായി. ഐ ലൈക്ക് ദിസ് കൺസിസ്റ്റൻസി. അപ്പം ഞാൻ തീ ഓഫാക്കാണ്. അത് കഴിഞ്ഞ് നമുക്കിതിനെ ഒരു നല്ല പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. സത്യം പറയാമല്ലോ ഇങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്ത് വന്നപ്പോഴാണ് സംഹവ് കുക്ക് ചെയ്യാനിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്. ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചെയ്താലോ എന്നൊരു ആഗ്രഹമുള്ളിൽ. അപ്പോൾ ഞാൻ എന്നും പറയണ പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇത്രയും കണ്ട സ്ഥിതിക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. പിന്നെന്താ ആ ഒരു ലൈക്ക് ബട്ടണില്ലേ അതും അങ്ങോട്ട് അമർത്തിക്കോളിൻ. പിന്നെ മറക്കാതെ എനിക്കിപ്പോൾ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നാളും എല്ലാം ശരിക്കും ചെയ്തതാണ്. സോ പുറത്തിറങ്ങരുത്, വീട്ടിൽ തന്നെ ഇരിക്കുക, ആൻഡ് സ്റ്റേ സേഫ്. സോ അങ്ങനെ നല്ല ഗ്രേവിയിൽ മുങ്ങിക്കിടക്കണ നമ്മുടെ കോഴിക്കാലുകൾ അവിടെ റെഡിയാണ്. അപ്പോൾ കാണാൻ രസമുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമുക്ക് ടേസ്റ്റും കൂടി ചെയ്ത് നോക്കാം. ഇതിൽ ഒരു നാളികേരത്തിൻ്റെ കൊത്തും ഇത്തിരി ചാറും കണ്ടോ. ഈ ചാറിൻ്റെ ആ ഒരു ഇത് തന്നെ ഉണ്ടോ, ഓ ഇപ്പം ഒരു നല്ല ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ ഒക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായി കഴിക്കായിരുന്നു കേട്ടോ. രണ്ടെൻ്റെ കയ്യിലില്ല, മിക്കവാറും ഇത് ബ്രെഡും കൂട്ടിയാവും ഇന്ന് രാത്രി കഴിക്കാൻ പോണത്. പക്ഷെ ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. പ്രതീക്ഷിച്ചില്ല, പക്ഷേ ടേസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ വെച്ചത് ശരിയാണോ എന്നറിയാണെങ്കിൽ എനിക്കിത് എൻ്റെ ആൻറ്റിക്കോ ആർക്കെങ്കിലും കൊടുക്കണം ടേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ, ടേസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട്. പക്ഷേ ടു ബി ഓണസ്റ്റ് ഇറ്റ്സ് ഗുഡ്.
അങ്ങനെ എൻ്റെ കേരള സ്റ്റൈൽ കേരള ഇൻസ്പയർഡ് ആയ ചിക്കൻ കറി റെഡി.